بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بريم الله بريم. الله سبحانه وتعالى. നമുക്കും നമ്മുടെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഖൈറും ബറക്കത്തും ഏറ്റേറ്റ് തെരുമാറാവട്ടെ. ആമീൻ. ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ഒരൊറ്റ ദിക്ർ നിങ്ങളിലേക്ക് നൽകാനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ലത്തീഫ് എന്ന ഇസ്മ് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം ഉദ്ദേശങ്ങൾ നമുക്ക് നിറവേറ്റി തരുമെന്ന്. മുമ്പ് യാ ലത്തീഫ് എന്ന ഇസ്മിനെ കുറിച്ച് മുമ്പ് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ ക്ലാസ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അഥവാ കേട്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ലഭിക്കും. നിങ്ങൾക്കതെടുത്ത് കേൾക്കാവുന്നതാണ്, കേൾക്കേണ്ടതാണ്. യാ ലത്തീഫ് എന്ന ഇസ്മ് ചൊല്ലിയാലുള്ള ധാരാളം ഗുണങ്ങൾ അതിൽ ഞാൻ പറയുന്നുണ്ട്. നമുക്കത് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. ഇവിടെ ലത്തീഫ് എന്ന ഇസ്മയോട് യോജിച്ചുകൊണ്ടുള്ള മറ്റൊരു ദിക്റിനെയാണ് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ശബ്ദം ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം മഴയുടെ കുറഞ്ഞ ശബ്ദങ്ങൾ ഇതിലുണ്ടാവും. മഴയില്ലാത്തൊരു സമയം നോക്കിയിട്ട് കിട്ടുന്നില്ല. കാരണം രണ്ട് ദിവസമായി ഇങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ മഴ നല്ല മഴയുള്ളത് കൊണ്ട് റെക്കോർഡ് ചെയ്യാതിരുന്നതാണ്. ഇന്ന് മഴ നോക്കാതെ ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പം നിങ്ങളൊന്ന് സഹകരിക്കുക. അഥവാ ശബ്ദത്തിൽ എന്തെങ്കിലും പുറത്തുള്ള മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അതില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ കരുതിക്കൊണ്ട് ക്ലാസ് കേൾക്കുക. അപ്പം ഞാൻ പറയാൻ പോകുന്ന വിഷയം മഹാനായ ഇമാം ശബറാവി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഒരു മനുഷ്യൻ ദിവസം 9 പ്രാവശ്യം, ഒരുപാട് തവണയൊന്നുമില്ല, ഒരൊറ്റ ദിക്ർ, വെറും 9 പ്രാവശ്യം ഒരു മനുഷ്യൻ നിത്യമായി അത് ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ധാരാളം നന്മകളുണ്ടാകും. എല്ലാ പ്രയാസ ഘട്ടങ്ങളിലും അവന് നല്ലൊരു തുറസ്സായ മാർഗം അവൻ്റെ മുന്നിൽ തെളിഞ്ഞു കിട്ടും. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ജീവിതം വഴിമുട്ടിപ്പോകുന്ന ഒരു അവസ്ഥ ഈ ദിക്റിനെ നിത്യമായി ചൊല്ലുന്ന ആളുകൾക്കുണ്ടാവുകയില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. ഏതാണ് ദിക്ർ എന്നറിയോ? വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റാണ്, അല്ലാഹു ലത്തീഫ് ബി ഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയുൽ അസീസ്. ഇതാണ് ദിക്ർ. അല്ലാഹു ലത്തീഫ് ബി ഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയുൽ അസീസ്. ഈ ദിക്ർ അസ്മാഉൽ ഹുസ്നയിലെ ധാരാളം നാമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഇസ്മാണ്. ഇത് ദിവസം 3 പ്രാവശ്യം ചൊല്ലുക. അതിന് പ്രത്യേക സമയങ്ങളില്ല. ഏത് സമയത്തും ചെല്ലാം. നമുക്ക് എപ്പോഴാണോ 9 ചെല്ലാൻ കഴിയുന്നത് ആ 9 ഒരുമിച്ച് അങ്ങോട്ട് ചെല്ലുക, അതാണ് ഏറ്റവും നല്ലത്. 9 സമയത്തായി ചൊല്ലേണ്ടതില്ല. ഒരേ സമയം തന്നെ 9 ദിക്ർ ചൊല്ലാം. അത് സ്ത്രീക്ക് ചെല്ലാം, പുരുഷൻ ചെല്ലാം, കുട്ടികൾക്ക് ചെല്ലാം, മുതിർന്നവർക്ക് ചെല്ലാം, എല്ലാവർക്കും അത് ചെല്ലാൻ കഴിയും. മാത്രമല്ല മെൻസസ് പോലത്തെ അശുദ്ധിയുള്ള സഹോദരിമാർക്കും ചെല്ലുന്നതുകൊണ്ട് വിരോധമില്ലാത്തൊരു ദിക്റാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാത്ത എല്ലാ ദിക്റുകളും അവർക്കും ചെല്ലാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ദിവസം 9 പ്രാവശ്യം ഈ ചൊല്ലുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പ്രയാസം അനുഭവപ്പെടുകയില്ല, ജീവിതം വഴിമുട്ടി പോവുകയില്ല എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഷറഹു അസ്മാഉല്ലാഹിൽ ഹുസ്നയുടെ 30-ാമത്തെ പേജിൽ നമുക്കിത് നോക്കിയേൽക്കണം. അസ്മാഉൽ ഹുസ്നയുടെ ഷറഹിനെ വിശദീകരിച്ച ആ സ്ഥലത്ത് മഹാനവറുകൾ ഇത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ദിക്റാണ്. എല്ലാവരും ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മാർഗം എളുപ്പമാക്കി തരുമാറാവട്ടെ. എല്ലാ പ്രയാസ ഘട്ടങ്ങളിൽ നിന്നും അല്ലാഹു തആല നമുക്ക് എളുപ്പം നൽകുമാറാവട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം.